ഒരു കഥാപാത്രത്തെ സ്വന്തം പേരാക്കി മാറ്റിയ അതുല്യമായ അഭിനയ മികവിന്റെ ഉടമ നടൻ എന്ന നിലയിൽ നീണ്ടകാലത്തെ അനുഭവ സമ്പത്ത് നിർമ്മാതാവ് കൂടിയാക്കി മാറ്റിയ ശ്രീ മണിയൻ പിള്ള രാജുവാണ് മികച്ച രണ്ടാമത്തെ നടൻ ചിത്രം ഇടുക്കി ഗോൾഡ് അവാർഡ് സ്വീകരിക്കുന്നതിനായി ശ്രീ മണിയൻ പിള്ള രാജുവിനെയും അവാർഡ് നൽകുന്നതിനായി എസ് കെ ഹോസ്പിറ്റലിലെ ഡോക്ടർ സന്ധ്യയെയും ക്യാഷ് അവാർഡ് നൽകുന്നതിനായി നിർമ്മാതാവ് ശ്രീ സുരേഷ് കുമാറിനെയും വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ജനങ്ങളെ, എൻ്റെ സഹപ്രവർത്തകരെ, കലാസ്നേഹികളെ, പ്രിയപ്പെട്ടവരെ, ഇന്നിവിടെ നിൽക്കുമ്പോൾ എല്ലാവരും അവാർഡ് കിട്ടുമ്പോൾ സന്തോഷമുണ്ടെന്ന് പറയുന്നെങ്കിലും ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് എനിക്കാണ്. സത്യമാണ്. കാരണം സിനിമയിൽ വന്നിട്ട് 39 വർഷമായി. ഏതാണ്ട് 400 സിനിമകൾ അഭിനയിച്ചു. നിങ്ങൾ ഞെട്ടിപ്പോരുത്, എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന അവാർഡാണ്. ഞാൻ ഞെട്ടിയ ഒരു കാര്യം പറഞ്ഞുതരാം. ഏഷ്യാനെറ്റ് അവാർഡിന് ഫൈനൽ റൗണ്ടിൽ ഏറ്റവും നല്ല രണ്ടാമത്തെ നടൻ വന്നത് നെടുപടി വേണു, ഇന്ദ്രജിത്ത്, ഞാൻ, ഇടുക്കി ഗോൾഡിൽ. അതിൽ നോർത്ത് കാത്തിന് നെടുപടി വേണുവിനാണ് കിട്ടിയത്. അപ്പോൾ ഒരു ദിവസം എനിക്ക് ഫോൺ വന്നു മണക്കാട് രാമേന്ദ്രൻ്റെ, ചേട്ടാ, ചേട്ടാണ് വയലാർ രാമവർമ്മയുടെ ഏറ്റവും നല്ല രണ്ടാമത്തെ നടൻ. ഞാൻ പറഞ്ഞു, നെടുപടി വേണുവിൻ്റെ വീടല്ല, നമ്പർ തെറ്റിയതായിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞു. ഞാനൊക്കെ ഇത് പ്രതീക്ഷിക്കാറേ ഇല്ല. എന്തെങ്കിലുമൊക്കെ തെറ്റിത്തേറി വന്നാൽ വന്നു എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടെന്ന്. അപ്പോൾ ഇന്നിവിടെ വന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, സുരേഷ് കുമാർ അഭിനയിച്ചു കഴിഞ്ഞാൽ ലേറ്റായിട്ട് പൈസ തരുന്ന ആളാണ്, ഇത് അഡ്വാൻസായിട്ട് കവർ ചെയ്യുന്നു. എന്തെല്ലാം സന്തോഷങ്ങളാണ് ജീവിതത്തിൽ നോക്കുന്നത്. എന്തായാലും എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്നെ ഇതിനെ പരിഗണിച്ചതിന്. നന്ദിപൂർവ്വം ഓർക്കുന്നത്, എന്തായാലും ഇത് ഒരു ചുവരില്ലാതെ ചിത്രം വരയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞവർ എന്നെയും രവീന്ദ്രനെയും ഒക്കെ വെച്ചിട്ട് ഒരു പടമെടുക്കാൻ ധൈര്യപ്പെട്ട നിർമ്മാതാവ് രജപുത്ര രഞ്ജിത്ത്, ആഷിക് അബൂനെ പോലെ ഒരു വലിയ ഡയറക്ടർ, ശ്യാം പുഷ്കർ, ദിലീഷ് നായരുടെ തിരക്കഥ എഴുതിയിട്ട് അവരെല്ലാം കൂടെ ചേർന്ന് തന്നതാണ് ഈ അവാർഡ്. ഞാൻ സത്യം പറഞ്ഞാൽ അവർക്കാണ് സമർപ്പിക്കുന്നത്. പിന്നെ സ്കൂളിലോട്ട് ഒന്നിച്ചുള്ളവരാണ് സുരേഷ് കുമാർ, ഞാൻ, ശ്രീകുട്ടൻ, നമ്മളെല്ലാം വീണ്ടും ഇപ്പോഴും നിൽക്കുകയാണ്. ഏതായാലും പത്രക്കാർക്ക് ഇനി എഴുതാൻ പറ്റില്ല, ഞാൻ എന്തെങ്കിലും ഒരു മരിച്ചാലേ അവാർഡ് കിട്ടാതെ ചത്ത നടൻ എന്ന് പറയത്തില്ല. ഇത് എൻ്റെ ഒരു സംഭവം തന്നെയാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എല്ലാ വർഷവും ഈ ഫംഗ്ഷനിവിടെ വരാറുണ്ട്. ഇവിടെ തന്നെ ആയിരുന്നു കഴിഞ്ഞ വർഷവും, എൻ്റെ മുമ്പത്തെ വർഷവും, എല്ലാ പ്രാവശ്യവും വരാറുണ്ട്. ഇന്ന് എന്തായാലും രാജുവിന് ക്യാഷ് അവാർഡ് കൊടുക്കാൻ പറ്റിയതിന് വലിയ സന്തോഷം. എന്ന് വെച്ചാൽ ഞങ്ങൾ എത്രയോ നാൾ തുടങ്ങി, സിനിമ തുടങ്ങിയ നാൾ മുതൽ ഒരുമിച്ചുണ്ട്. രാജു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോഴും ഞാൻ അവിടെ പോയി സിനിമ എന്തെന്നും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തെന്നും ഒക്കെ പഠിക്കാനായിട്ട് അവിടെ ചെന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതലുള്ള ഒരു ബന്ധമാണ്. രാജുവിന് ഇത് കൊടുക്കാൻ പറ്റിയാൽ എനിക്ക് വളരെ സന്തോഷം. ഈ വേദി പങ്കിടാൻ തന്നതിൽ ഈ വയലാർ രാമവർമ്മ വേദിയുടെ, സാംസ്കാരിക വേദിയുടെ രാമേന്ദ്രനും ജയശേരൻ നായർ, കൃഷ്ണകുമാർ എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഞാനൊരു കാര്യം പറയാൻ വിട്ടേ, ഞാൻ സിനിമയിൽ ആദ്യ സിനിമ അഭിനയിക്കുന്ന 75 ആ സമയത്താണ് വയലാർ സാർ മരിക്കുന്നത്. അദ്ദേഹത്തിന് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയെ എനിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല സൃഷ്ടി ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ചോട്ടാ മുമ്പേ എന്നുള്ള ചിത്രത്തിൽ എല്ലാ ഗാനങ്ങളും ഇരിക്കുന്നത് ശരത്താണ്. അത് നന്ദി പറഞ്ഞ് ഓർക്കുന്നു.